നമസ്കാരം എല്ലാവർക്കും. കേരള കരിയേഴ്സിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാനായി പോകുന്നത് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ KPSC ഗസറ്റഡ് ഡേറ്റ് 16/8/2022 പബ്ലിഷ് ചെയ്ത നോട്ടിഫിക്കേഷനിലെ ക്ലർക്ക് ടൈപ്പിസ്റ്റ് ഫോർ NCC അല്ലെങ്കിൽ സൈനിക വെൽഫെയർ ഡിപ്പാർട്ട്മെന്റ് എന്ന നോട്ടിഫിക്കേഷന്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാനായി പോകുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനായി മറക്കരുത്. അതേപോലെ നിങ്ങൾക്ക് ഡെയിലി ജോബ് അപ്ഡേറ്റ് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് വേണ്ടി കേരള കരിയേഴ്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ നിങ്ങൾക്ക് കേരള PSCയുടെ ഡീറ്റെയിൽഡ് സിലബസ് തസ്തിക വയസ്സായി ലഭിക്കുന്നതിന് വേണ്ടി കേരള കരിയേഴ്സ് എന്ന ടെലഗ്രാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കേരള കരിയേഴ്സ് എന്ന ടെലഗ്രാം ചാനലിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് അത് ഓപ്പൺ ചെയ്ത് നോക്കാവുന്നതാണ്. കേരള PSC പബ്ലിഷ് ചെയ്ത നോട്ടിഫിക്കേഷനിലെ കാറ്റഗറി നമ്പർ 328/2022 ഡിപ്പാർട്ട്മെന്റ് NCC അല്ലെങ്കിൽ സൈനിക വെൽഫെയർ. തസ്തികയുടെ പേര് ക്ലർക്ക് ടൈപ്പിസ്റ്റ്. സാലറി എന്ന് പറയുന്നത് 19,000 രൂപ മുതൽ 43,600 രൂപ വരെയാണ് സാലറിയായി പറഞ്ഞിരിക്കുന്നത്. നമ്പർ ഓഫ് വേക്കൻസി ഡിസ്ട്രിക്ട് വൈസായാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ ആദ്യമായി വരുന്നത് തിരുവനന്തപുരം ജില്ല, അതിൽ ഒരു വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. രണ്ടാമതായി പറഞ്ഞിരിക്കുന്നത് കണ്ണൂർ, ഒരു വേക്കൻസി. ഇത്രയും വേക്കൻസികളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നോട്ടിഫിക്കേഷൻ വിളിച്ചിരിക്കുന്നത് ഡിസ്ട്രിക്ട് വൈസായാണ്. അതിൽ ഡയറക്റ്റ് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനിലാണ് ഇത് വരുന്നത്. മെത്തേഡ് ഓഫ് അപ്പോയിന്റ്മെന്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 മുതൽ 50 വയസ്സ് വരെ ഉള്ളവർക്ക് ഈ അപ്ലിക്കേഷൻ അയക്കാവുന്നതാണ്. അതായത് 2/1/1972 1/1/2004 ഇടയിൽ ജനിച്ചിട്ടുള്ളവർക്ക് ഈ അപ്ലിക്കേഷൻ അയക്കാവുന്നതാണ്. ഇതിൽ പറഞ്ഞിരിക്കുന്ന ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് ഏജ് റിലാക്സേഷൻ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ഏജ് ലിമിറ്റാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ക്വാളിഫിക്കേഷൻ, അതിൽ ആദ്യമായി വരുന്നത് നിങ്ങൾ SSLC പാസ്സാകുകയോ അല്ലെങ്കിൽ അതിന് ഇക്വലന്റ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷനോ ഉണ്ടായിരിക്കേണ്ടതാണ്. രണ്ടാമത് ക്വാളിഫിക്കേഷനായി പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് ലോവർ ഗ്രേഡ് സർട്ടിഫിക്കറ്റ് ഇൻ KGPE മലയാളം ടൈപ്പ് റൈറ്റിംഗ് അല്ലെങ്കിൽ അതിന് ഇക്വലന്റ് ഉണ്ടായിരിക്കേണ്ടതാണ്. മൂന്നാമത് ക്വാളിഫിക്കേഷനായി പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് ലോവർ ഗ്രേഡ് സർട്ടിഫിക്കറ്റ് ഇൻ KGTE അതും ഇംഗ്ലീഷ് ടൈപ്പ് റൈറ്റിംഗ് ആൻഡ് കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗോ അല്ലെങ്കിൽ അതിന് ഇക്വലന്റോ ഉണ്ടായിരിക്കേണ്ടതാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം അതിൽ ആദ്യമായി പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ KGTE ടൈപ്പ് റൈറ്റിംഗ് ഇംഗ്ലീഷ് ലോവർ January 2002 മുമ്പായി പാസ്സായിട്ടുള്ളവരാണെങ്കിൽ അവർക്ക് സെപ്പറേറ്റ് സർട്ടിഫിക്കറ്റ് ഇൻ കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗോ അല്ലെങ്കിൽ അതിന് ഇക്വലന്റോ ഉണ്ടായിരിക്കേണ്ടതാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. രണ്ടാമതായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതൊരു സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ ആണ്. അതും എക്സ് സർവീസ്മാൻ, ഇതിൽ സൂചിപ്പിച്ചിരിക്കുക എക്സ് സർവീസ്മാൻ ആയിരിക്കണം. അതേപോലെ തന്നെ നിങ്ങൾ ഷെഡ്യൂൾഡ് കാസ്റ്റ് അല്ലെങ്കിൽ ഷെഡ്യൂൾഡ് ട്രൈബിൽ വരുന്ന കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ മാത്രമേ ഈ അപ്ലിക്കേഷൻ അയക്കാനായി പറ്റിക്കുകയുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതൊരു സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ ആണ്. പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്ലിക്കേഷൻ എലിജിബിലിറ്റി, മെയിൽ ആൻഡ് ഫീമെയിൽ കാൻഡിഡേറ്റ്സ് രണ്ടുപേർക്കും ഈ അപ്ലിക്കേഷൻ അയക്കാവുന്നതാണ്. അപ്ലിക്കേഷൻ അയക്കേണ്ടത് ഓൺലൈൻ വഴിയാണ്. അപ്ലിക്കേഷൻ അയക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 22/9/2022. ഈ നോട്ടിഫിക്കേഷന്റെ കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി നിങ്ങൾ സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് www.keralapsc.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനായി മറക്കരുത്. അതേപോലെ നിങ്ങൾക്ക് ഡെയിലി ജോബ് അപ്ഡേറ്റ് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് വേണ്ടി കേരള കരിയേഴ്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെയും കേരള കരിയേഴ്സ് യൂട്യൂബ് ചാനൽ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.